वेलकम टू मूवी ब्रांड മലയാളികൾ മറക്കാത്ത താരമാണ് ആസിൻ. മോഡലിംഗിൽ കൂടി സിനിമയിലെത്തിയ താരം തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടാൻ അധികം കാലതാമസമൊന്നും തന്നെ വേണ്ടി വന്നില്ല. പ്രശസ്ത മലയാള സംവിധായകൻ സത്യൻ അന്തിക്കാട് സംവിധാനം നിർവഹിച്ച നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ആസിൻ ചലച്ചിത്ര ലോകത്തേക്ക് കടക്കുന്നത്. 2001 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ സിനിമയിൽ നായകനായി അഭിനയിച്ചത് കുഞ്ചാക്കോ ബോബനാണ്. തുടർന്ന് നിരവധി ചിത്രങ്ങളാണ് അസിനെ തേടിയെത്തിയത്. ഇപ്പോൾ താരം സിനിമയിൽ സജീവമല്ലെങ്കിലും താരത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. മലയാളിയാണെങ്കിലും മലയാളത്തിൽ ഒരു സിനിമ മാത്രമേ അസിൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയായിരുന്നു അത്. പിന്നീട് തമിഴ്, തെലുങ്ക് സിനിമകളിലേക്ക് ചേക്കേറിയ അസിൻ അവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. വിവാഹശേഷമാണ് അസിൻ സിനിമാ രംഗത്തേക്ക് നിന്നും മാറി നിന്നത്. അസിനെ കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാറു ബാലു. അസിൻ സിനിമാ രംഗത്തേക്ക് തിരിച്ചുവരാൻ സാധ്യതയില്ലെന്നാണ് ചെയ്യാറു ബാലു പറയുന്നത്. തിരിച്ചുവരവിനായി അസിനെ ചിലർ അപ്രോച്ച് ചെയ്തിരുന്നു. താല്പര്യമില്ല, എന്റെ മകളെ നോക്കണം എന്നാണ് അസിൻ പറഞ്ഞത്. അതിനപ്പുറം ഭർത്താവിന്റെ കമ്പനിയായ മൈക്രോമാക്സിലെ ചില കാര്യങ്ങളെല്ലാം അസിനാണ് നോക്കി നടത്തുന്നത്. തിരിച്ചു വന്നാലും ഒരുപക്ഷെ ചെറിയ കഥാപാത്രങ്ങളാണ് ലഭിക്കുക. അപ്പോൾ പിന്നെ തിരിച്ചു വന്ന് സമയം കളയുന്നത് എന്തിനാണ്? കോടികളുടെ ബിസിനസ് നോക്കുന്നതാണ് നല്ലതെന്ന് അസിൻ കരുതുന്നുണ്ടെന്നും ചെയ്യാറു ബാലു പറഞ്ഞു. മൈക്രോമാക്സിന്റെ സഹസ്ഥാപകനും MD അസിന്റെ ഭർത്താവ് രാഹുൽ ശർമ്മ. 2016 ഇരുവരും വിവാഹിതരായത്. വിവാഹശേഷം അഭിനയരംഗം ഉപേക്ഷിക്കാനാണ് തീരുമാനമെന്ന് അസിൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമാ രംഗം വിട്ട ശേഷം അസിന്റെ ഫോട്ടോ ബോളിവുഡിലെ പാപ്പരാസി ക്യാമറകൾക്ക് പോലും കിട്ടിയിട്ടില്ലെന്നാണ് കൗതുകകാരം. മലയാള ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയിലാണ് അസിൻ ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് നടി തമിഴ് സിനിമകളിൽ ശ്രദ്ധ നൽകി. പോക്കിരി, ദശാവതാരം തുടങ്ങി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ വലിയൊരു നിര തന്നെ അസിന് തമിഴകത്ത് ലഭിച്ചു. അസിൻ, തൃഷ, നയൻതാര എന്നീ നടിമാർ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് തരംഗമായി മാറിയ കാലഘട്ടവും ഉണ്ടായിരുന്നു. ഗജിനിയുടെ വിജയത്തോടെ അസിന് ഹിന്ദിയിൽ തിരക്കേറി. സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യുന്നതും അസിനെ കരിയറിൽ തുണച്ചു. മലയാളത്തിൽ നിന്നും സിനിമകൾ വന്നെങ്കിലും തിരക്കുകൾ കാരണം നടിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വെട്ടം ഉൾപ്പെടെയുള്ള മലയാള സിനിമകളിലേക്ക് ആദ്യം പരിഗണിച്ചത് അസിനെയാണ്. ബോളിവുഡിലേക്ക് കടന്നപ്പോൾ താരറാണിയായി അസിൻ വളരുമെന്ന് ഏവരും കരുതി. ഹിന്ദിയിൽ തുടരെ ഹിറ്റ് സിനിമകളും താരത്തിന് ലഭിച്ചു. ആമിർ ഖാൻ, അക്ഷയ് കുമാർ, സൽമാൻ ഖാൻ തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി അസിൻ. എന്നാൽ സിനിമയ്ക്കപ്പുറം തന്റെ വ്യക്തിജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകാനാണ് അസിൻ തീരുമാനിച്ചത്. അരിൻ എന്നാണ് അസിന്റെയും രാഹുൽ ശർമ്മയുടെയും മകളുടെ പേര്. മകളുടെ ഫോട്ടോകൾ അസിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. എന്നാൽ സ്വന്തം ഫോട്ടോകൾ അസിൻ പങ്കുവെക്കാറില്ല. അഭിനയിച്ച എല്ലാ ഭാഷകളിലും സ്വയം ഡബ് ചെയ്ത നടി കൂടിയാണ് അസിൻ. നടി പത്മിനിക്ക് ശേഷം അഭിനയിച്ച എല്ലാ ഭാഷകളിലും സ്വന്തം ശബ്ദം ഉപയോഗിച്ച നടിയെന്ന ഖ്യാതി ലഭിച്ചതും അസിനാണ്. കേരളത്തിൽ ജനിച്ച അസിനെ ഏകദേശം 11 ഭാഷകൾ വശമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അസിൻ ഒരു പോളിഗ്ലോഡ് ആണ്. ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തിയാണ് പോളിഗ്ലോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാളമാണ് നടിയുടെ മാതൃഭാഷ. ഇതിനു പുറമെ ഇംഗ്ലീഷും താരം സ്കൂളുകളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. തമിഴ് സിനിമകളിൽ നിരവധി അഭിനയിച്ചതുകൊണ്ട് തമിഴ് സംസാരിക്കാൻ നന്നായി അറിയാം. ഇതിനു പുറമെ താരം തെലുങ്കും പഠിച്ചെടുത്തു. ഇതുകൂടാതെ സംസ്കൃതം, ഫ്രഞ്ച് എന്നീ ഭാഷകളും താരത്തിനറിയാം. ധാരാളം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചതുകൊണ്ട് ഹിന്ദിയും താരത്തിന് വ്യക്തമായി അറിയാം. ഇതുകൂടാതെ ഇറ്റാലിയൻ, മറാഠി, ജർമ്മൻ, സ്പാനിഷ് എന്നീ ഭാഷകളും താരം പഠിച്ചിട്ടുണ്ട്. ഖിലാഡി 786 എന്ന സിനിമയിൽ താരം അവതരിപ്പിച്ച കഥാപാത്രം ഒരു മറാഠി പെൺകുട്ടിയുടേതായിരുന്നു. ഇങ്ങനെയാണ് താരം മറാഠി പഠിച്ചത്. ഭരതനാട്യം, കഥകളി എന്നിവയിൽ പരിശീലനം നേടിയ താരമാണ് അസിൻ.